നമസ്കാരം, ഇത് ഭരത് ലൈവ്. ആലുവയിലെ നിയമ വിദ്യാർത്ഥിനി മോഫിയ പർവീനിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുമൊരു കുടുംബ പ്രശ്നമല്ല, അല്ലെങ്കിൽ ഒരു സാധാരണഗതിയിലുള്ള ആത്മഹത്യയല്ല. തീർച്ചയായിട്ടും ഇത് ആ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നത് തന്നെ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം സംസാരിക്കാൻ എത്തിയപ്പോഴാണ് ആലുവ സിഇയായിരുന്ന സുധീർ ഈ കുട്ടിയെ ചീത്ത വിളിക്കുകയും ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് ഈ കുട്ടി തന്നെ പറഞ്ഞു വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. ഈ കുട്ടിയുടെ രക്ഷിതാക്കളടക്കം ഈ വിഷയത്തിൽ ശക്തമായ പരാതികൾ കൊടുത്തു കഴിഞ്ഞു. ശക്തമായ അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഭർതൃവീട്ടുകാരെ എല്ലാവരെയും കൃത്യമായി തന്നെ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്നാണ് മോഫിയുടെ രക്ഷിതാക്കൾ പറയുന്നത്. ഈ വിഷയത്തിൽ ഗാർഹിക പീഡനത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ, അതായത് ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം, ഏറ്റവും ഉയർന്ന നിലയിൽ പീഡിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. ഭർതൃവീട്ടിൽ മാനസികവും ശാരീരികവുമായ ക്രൂര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിയും മോഫിയുടെ ഭർത്താവുമായ സുഹൈലിൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ മോഫിയ ഭർത്താവിന് അയച്ച ഒട്ടേറെ ശബ്ദ സന്ദേശങ്ങളുണ്ട്. മോഫിയുടെ ആത്മഹത്യാക്കുറിപ്പിലും ശക്തമായ വാചകങ്ങൾ, ആത്മഹത്യാക്കുറിപ്പിനേക്കാളും ശക്തമായ വാചകങ്ങളാണ് ഇവയിൽ പലതിലുമുള്ളത്. സഹിക്കാനാവാത്ത പീഡനം മൂലം ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ താല്പര്യമില്ലെന്ന് പല തവണ മോഫിയ ഈ സുഹൈലിനോട് പറഞ്ഞതായുള്ള ശബ്ദ സന്ദേശങ്ങൾ കിട്ടി. കരഞ്ഞുകൊണ്ടാണ് ഈ പല ശബ്ദ സന്ദേശങ്ങളും ഈ കുട്ടി അയച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാം മോളി കേട്ടതല്ലാതെ ഇയാൾ മറുപടി നൽകുന്നില്ല. മോഫിയെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കാൻ സുഹൈലും മാതാപിതാക്കളും നീക്കം നടത്തിയതിനും ഒക്കെ തന്നെ ഇപ്പോൾ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പീഡനം കടുത്തതോടെ എടയപ്പുറത്തെ സ്വന്തം വീട്ടിലേക്ക് മോഫിയ താമസം മാറിയിരുന്നു. തുടർന്ന് പ്രശ്നങ്ങൾ തീർപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആലുവ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഒക്കെ ചെയ്തത്. ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി, അതായത് പീഡനം സഹിക്കവയ്യാതെ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയി, അവസാനം ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്ക് എത്തിയ ശേഷം പുതിയ കല്യാണം കഴിക്കാനുള്ള ആലോചനയിലായിരുന്നു സുഹൈൽ എന്നതിൻ്റെ ശക്തമായ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സുതാര്യമായ അന്വേഷണമാണ് നടക്കേണ്ടത്, വ്യക്തമായ അന്വേഷണമാണ് നടക്കേണ്ടത്. നേരത്തെ വിസ്മയ കേസിൽ ഇപ്പോൾ സഹോദരൻ തല്ലി എന്നൊക്കെ പറഞ്ഞ് ചില ട്വിസ്റ്റുകളും ചില വാർത്തകളും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ട്വിസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇനി വന്നുകൂടായെങ്കിലും, പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു പെൺകുട്ടിക്ക്, അതും ഒരു നിയമ വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ, ആ പീഡനങ്ങളുടെ വിശദ വിവരങ്ങളാണ് ഈ ഓഡിയോ ക്ലിപ്പുകളിലൊക്കെ ഉള്ളത്. എത്ര ക്രൂരമായിട്ടാണ് ഈ ഭർത്താവ് സുഹൈൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നത് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഈ സുഹൈലിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് തന്നെയാണ്, മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ട് തന്നെയാണ്, നിവൃത്തിയില്ലാതെയാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ഇവളെ കൊല്ലുകയായിരുന്നു ഈ ഭർത്താവും വീട്ടുകാരും ചേർന്ന് ചെയ്തത്. അതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി കൂട്ടുനിന്നതും നമ്മൾ കണ്ടു. അത്യന്തം സങ്കടകരമായ, ഖേദകരമായ കാര്യം.